ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ആർ എം ഗപ്പി ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പീസിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ കുറേ നാളെ ഗപ്പീസിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഇന്നൊരു ഗപ്പീസിൻ്റെ വീഡിയോ ഇടാന്ന് വെച്ചു നമ്മുടെ ഗപ്പിക്ക് ഇപ്പം ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന അക്കൂരത്തിലെ ഗപ്പീസിൻ്റെ കളർ ചേഞ്ചും പിന്നെ ഡിഫറൻസൊക്കെ പറയാം അപ്പോൾ ആദ്യത്തെ കാര്യം ഇവർക്ക് ടെയിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ മാറി ഇപ്പോൾ നല്ല നല്ല ടെയിലൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വാഴയുടെ ഗുണം കൊണ്ടായിരിക്കും പിന്നെ ഇവിടെ ഇപ്പം അധികം ഗപ്പ് കുറച്ചേ ഉള്ളൂ ചിലപ്പോൾ അങ്ങനെ സ്പേസ് ഇപ്പം ഗപ്പീസ് കുറഞ്ഞതുകൊണ്ട് സ്പേസ് കൂടിയതുകൊണ്ട് ചിലപ്പോൾ വാല് വലുതായിട്ടുണ്ടാകും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കളർ കൂടിയ റീസൺ എന്തായാലും വാഴലയുടെ തന്നെയാണ് ഉണങ്ങിയ വാഴലയുടെ ഗുണം കൊണ്ടാണ് കളർ ഇപ്പം ഇത്രയും കൂടിയത് അതെന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പിന്നെ കുഞ്ഞുങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ കാണാൻ കഴിയും ദേ എല്ലാവരും അടിയിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് സൂമി കാണിച്ചു തരാം എനിക്കിവിടെ കാണാൻ കഴിയും കുറച്ച് പേരൊക്കെ അടിയിലാണ് റെഡ് കളർ ആണ് ഇതിനകത്ത് കൂടുതലുള്ളത് ഉള്ളത് ഈ അക്കോരത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നല്ലൊരു കളറും പിന്നെ ടേലായിട്ടുള്ള ഗപ്പീസും നമുക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബൗളിനകത്ത് നോക്കാം ഈ ബൗൾ ബൗളേതെന്ന് പിന്നെ ഞാൻ പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓസ്കാറിൻ്റെ ആയിരുന്നു ഇത് ഇപ്പം അകത്തുള്ള ഗെപ്പീസിനാണ് ഗപ്പീസാണ് കളറുള്ള ഗെപ്പീസൊക്കെ ഉണ്ട് പക്ഷേ ഈ മേലിൻ്റെ വാല് നല്ല ഭംഗിയുണ്ട് പക്ഷേ കളർ അത്രയില്ല അപ്പം ഇതിനകത്തൊരു വാഴലയുടെ പീസ് ചെറുതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു കഷ്ണം വലുതൊന്നല്ല അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അപ്പം ഇതിനകത്തൊരു നാല് ഗപ്പീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നാല് ഗപ്പീസ് ഉണ്ട് പിന്നെ ഇതിനകത്തും ഒരു നാല് ഗപ്പീസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് വെറുതെ രസത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് പാളും ഫ്രീ ആയി കിടന്നപ്പോൾ നമ്മൾ കുറച്ച് ഗപ്പീസിനെ പിടിച്ചു മാറ്റിയിട്ടതാണ് അപ്പൊ ഈ ഗപ്പിക്ക് നല്ല വാലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ല വാലൊക്കെ ഉണ്ട് ഇതിനും ഉണ്ട് പക്ഷെ ഇതിനകത്തുള്ള മേലിനെ അധികം കളറില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇതിനകത്ത് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ നമ്മുടെ റെഡ് ഡ്രാഗന്റെ ടാങ്ക് മാറ്റിയിട്ടുണ്ട് അതെ ഇപ്പം റെഡ് ഡ്രാഗൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പം ഇതിനകത്ത് നിന്ന് രണ്ട് മെയിലും ഒരു ഫീമെയിലും ചത്തുപോയി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്ത് രണ്ട് മെയിലിൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ ഫീമെയിൽസ് ഉണ്ട് മെയിലാണ് കുറവ് അപ്പം അതിനകത്ത് രണ്ട് മെയിൽ ചത്തു പോയിട്ടുണ്ടായിരുന്നു അതെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ മൂലയിലൊക്കെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ ഇതിനകത്ത് നമ്മൾ വാ വാഴയിലൊക്കെ ഇട്ടിട്ടുണ്ട് വാഴ ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യത്തെ കാര്യം നിങ്ങൾ ഉണങ്ങിയ ഉണങ്ങിയാൽ എടുക്കാൻ ശ്രമിക്കുക പച്ച എടുക്കരുത് പിന്നെ പച്ച വറച്ചു വെച്ചിട്ട് ഉണക്കിയതും ഉപയോഗിക്കരുത് ഈ തന്നെ ഉണങ്ങി ഉണ്ടാവുന്നതല്ല തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഇപ്പം ക്യാമറ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ക്യാമറ എല്ലാം മൊബൈൽ മൊബൈൽ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതെല്ലാം ഡീലാണ് അപ്പോൾ വെറുതെ സ്ട്രെസ് കൂട്ടണ്ടാ നമുക്ക് ടൈൽസ് വെച്ച് മൂടിയേക്കാം ഇതാണ് നമ്മുടെ എക്സ്പിരിമെൻറ്റ് ഗിപ്പി കുഞ്ഞുങ്ങൾ അപ്പോൾ സെയിം വാഴല പ്രയോഗം തന്നെയായിരുന്നു പിന്നെ ആൽഗിയ വാട്ടറും നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വാരിയൊക്കെ എടുത്ത് മാറ്റണം എല്ലാവരും അടിയിലാണ് ഒരാൾ നിൽക്കുന്നുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നത്തെ അത്യാവശ്യം നല്ല കളറൊക്കെ വരുന്നുണ്ട് കിപ്പീസിന് ആ മൂലയിൽ ഒരാൾ നിൽക്കുന്നുണ്ട് ജസ്റ്റ് തട്ടി കിട്ടു നോക്കണം ആരും തന്നെ ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല പേടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം നല്ല അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടുന്നുണ്ട് ഗപ്പീസിന് നല്ല ഭംഗിയും മരുന്നുണ്ട് അപ്പം ഒരു റെഡ് കളർ ഗപ്പിയൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് ഞാൻ ജസ്റ്റ് തിരിച്ചാണ് ചെയ്തത് ഇതേ കണ്ടില്ലേ നല്ല കളറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സൈഡും എടുത്താൽ മതി നല്ല കളറുള്ള ഗപ്പീസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പിന്നെ നമ്മുടെ റെഡ് ഡ്രാഗന്റെ ടാങ്ക് മാറ്റാനുള്ള മെയിൻ റീസൺ നമ്മുടെ റെഡ് ഡ്രാഗന്റെ ഇട്ടോണ്ടിരുന്ന ബക്കറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതല്ല ഇവിടെ കണ്ടില്ലേ ഇത്രയും ഭാഗം പൊട്ടിയിട്ട് പോയി ഇനി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഉപയോഗിക്കണമെങ്കിൽ വലിയ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടോ ഒട്ടിക്കണം ഇല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല പിന്നെ അത് കല്ലും കുറച്ച് തുണിയാക്കാൻ അറ്റച്ചേക്കണത് അക്കു ഓരൊക്കെ തുണി നിറച്ച് മണ്ണാണ് അത് പൊട്ടിപ്പോയി പിന്നെ പെട്ടെന്ന് പൊട്ടുന്നുണ്ട് ഉണ്ടില്ലേ നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം ഇതാണ് നമ്മുടെ ബാക്കിലത്തെ അക്കോരത്തിലത്തെ ഗെപ്പീസ് ഇതിനകത്ത് അത്യാവശ്യം കപ്പികളുണ്ട് കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ നിറച്ചും കെപ്പിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഭയങ്കര ഒരു കാര്യമാണ് നിറച്ചും കെപ്പിക്കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ ആകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചുതരാം ഇഷ്ടം ഇഷ്ടംപോലെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാണ് തോന്നുന്നത് അപ്പം ഇതിനകത്ത് ഗപ്പി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഗപ്പീസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ ഗപ്പീസിനെ ബാക്കിലോട്ട് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ല കാരണം ആ മാറ്റാൻ പോകുന്ന ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാൽ തീരുമാനിച്ച ദിവസം തന്നെ നോക്കിയപ്പോൾ നിറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഇതിനകത്തോട്ട് ഗപ്പീസിനെ മാറ്റുന്ന കാര്യം നടപടി നടപടിയാകുന്ന അല്ല. വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം അപ്പം ഇതാണ് ബാക്കിലത്തെ ടാങ്കിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇതിനകത്ത് മെയിൽസ് കുറവാണ് ഫീമെയിൽസ് ആണ് കൂടുതൽ മെയിൽസൊക്കെ സിസർ ടേല് പോലത്തെ മെയിൽസാണുള്ളത് കാണാൻ പറ്റും ഇതിനകത്ത് നമ്മൾ വാഴലിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്ലാൻസ് ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഒരു ഒക്കെ നമ്മൾ ഇട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ കിഫ്സിൻ്റെ വിശേഷം നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രണ്ട്സ് വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഓസ്കാരനെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം നമ്മുടെ ഫ്രണ്ടിൽ തക്കൂറത്തിൽ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ള ഗപ്പീസിനൊക്കെ എനിക്ക് മാറ്റണം ഒന്നെങ്കിൽ വേറെ ടാങ്കൊക്കെ വാങ്ങിച്ച് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് മൊത്തം വിൽക്കേണ്ടി വരും അപ്പോൾ ഏതാണ് സംഭവിക്കാമെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യുക എന്തായാലും പുതിയൊസ്ക്കാരനെ വാങ്ങിക്കും പിന്നെ ബൗളിനകത്ത് ഇടാൻ എനിക്ക് താല്പര്യമില്ല കാരണം വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് തയ്യാറല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പുതിയ ഓസ്കാരനെ വാങ്ങിക്കും അതിനു മുമ്പ് എനിക്ക് ടാങ്കിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഇത്ര ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലായ്ക്കണിൽ ഓളുന്ന ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്ത വിടയിൽ കാണാം താങ്ക്